സ്വാശ്രയ ഫീസിൽ റിട്ട് ഹർജിയുമായി മാനേജ്മെന്റുകൾ സുപ്രീം കോടതിയിലേക്ക്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. മെഡിക്കൽ പ്രവേശന ഫീസിൽ സ്വാശ്രയ മാനേജ്മെന്റുകൾ സുപ്രീം കോടതിയിലേക്ക്. റിട്ട് ഹർജിയുമായി പ്രൈവറ്റ് മെഡിക്കൽ മാനേജ്മെന്റുകളാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഫീസിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ കൌൺസിലിംഗ് ആരംഭിക്കരുതെന്ന ആവശ്യം. പുതിയ നടപടി. ജസ്റ്റിസ് രാജേന്ദ്രബാബു കമ്മീഷൻ 19 സ്വാശ്രയ മെഡിക്കൽ പ്രവേശന ഫീസ് പുനർനിർണ്ണയിച്ച് ഉത്തരവിറക്കിയതിന് പിന്നാലെ 5.85 ലക്ഷം മുതൽ 7.19 ലക്ഷം വരെയാണ് വിവിധ കോളേജുകളിലെ പുതുക്കിയ ഫീസ് ഘടന. 2019-2020 വർഷത്തെ ഫീസാണ് ജസ്റ്റിസ് രാജേന്ദ്രബാബു അധ്യക്ഷനായ ഫീസ് നിർണയ സമിതി നിശ്ചയിച്ചത്. ഹൈക്കോടതി റദ്ദാക്കിയ ഫീസ് ഘടനയെ അപേക്ഷിച്ച് 6 ലക്ഷം രൂപയുടെ വർധനവ് വരുത്തിയാണ് പുതിയ ഫീസ് ഘടന നിശ്ചയിച്ചത്. 4 ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിലും 6.16 ലക്ഷം രൂപ വീതമാണ് ഫീസ് ഘടന. വെളിപ്പെടുത്തലുമായി ശാലിനി. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി കൊല്ലപ്പെട്ട രാജ്കുമാറിന്റെ കൂട്ടുപ്രതി ശാലിനി. 9 പോലീസുകാരാണ് മർദ്ദിച്ചത്. പോലീസുകാരുടേത് കൊല്ലാൻ വേണ്ടി തന്നെയുള്ള പീഡനമായിരുന്നു. 2 വനിതാ പോലീസുകാർ തന്നെയും മർദ്ദിച്ചു. മർദ്ദിച്ച പോലീസുകാരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും ശാലിനി. SPക്കും DYSPക്കും വിവരം അറിയാമായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുമായി വയർലെസ്സിലൂടെ സംസാരിക്കുന്നത് കേട്ടിരുന്നുവെന്നും പണത്തിന് വേണ്ടിയാണ് ക്രൂരമായ മർദ്ദനമുണ്ടായതെന്നും ശാലിനി. ഷുക്കൂർ എന്ന പോലീസുകാരൻ 5,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് വെളിപ്പെടുത്തൽ. മുൻപ് SI സാബു 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു. ഇത് നൽകാനിരിക്കെയാണ് രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്തത്. നാട്ടുകാർ മർദ്ദിച്ചിരുന്നുവെങ്കിലും അതൊരിക്കലും മരണത്തിലേക്ക് നയിക്കുന്നതായിരുന്നില്ല. പോലീസുകാർ കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ മർദ്ദിച്ചതാണെന്നും ശാലിനി. മർദ്ദന വിവരം അറിഞ്ഞിട്ടില്ലെന്ന DYSPയുടെയും SPയുടെയും വാദത്തെ പാടെ തള്ളുന്നതാണ് ശാലിനിയുടെ വെളിപ്പെടുത്തൽ. അതേസമയം ഉരുട്ടിക്കൊലക്കേസിൽ നെടുങ്കണ്ട സ്റ്റേഷനിലെ പോലീസുകാരുടെ മൊഴികളിൽ വൈരുദ്ധ്യം. കൊല്ലപ്പെട്ട രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷമുള്ള സംഭവങ്ങളെക്കുറിച്ചും സമയം സംബന്ധിച്ചുള്ള വിവരങ്ങളിലുമാണ് വൈരുദ്ധ്യമുള്ളത്. SI സാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. ആരോപണ വിധേയരെ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം മാത്രമേ ഇനി അറസ്റ്റ് ഉണ്ടാകൂ. ശക്തമായ മൊഴി ലഭിച്ചാൽ ഇന്ന് തന്നെ കൂടുതൽ പോലീസുകാരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. സമരത്തിന് BJP. അപ്പർ കുട്ടനാട് മേഖലയിലെ അനധികൃത നിലനികത്തലിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി BJP. നിലനികത്തൽ നടക്കുന്നത് CPM നേതാക്കളുടെ മൗന സമ്മതത്തോടുകൂടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് BJP പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത്. MC റോഡിനോട് ചേർന്നുള്ള മഴക്കീർ പാടശേഖരം അപ്പർ കുട്ടനാടിന്റെ ഭാഗമാണ്. ഇവിടെ വ്യാപകമായ രീതിയിലാണ് നിലനികത്തൽ. പ്രളയം തകർത്ത ഈ പ്രദേശത്ത് അവശേഷിക്കുന്ന പാടങ്ങളും നികത്തുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് BJP പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത്. നേരത്തെ വയൽ നികത്തുന്നത് തടഞ്ഞ് തിരുവണ്ടൂർ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ ഇതിനുശേഷവും പാടം നികത്തൽ തുടരുകയാണ്. സിനഡ് തീരുമാനിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കം സിനഡിൽ. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുമായി ചർച്ച നടത്തുമെന്ന് ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത്. സിനഡിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ വികാരം മനസ്സിലാക്കുന്നു. സഹായമെത്രാന്മാരെ മാറ്റി നിർത്തിയത് ആരെങ്കിലും പരാതി നൽകിയതിനാലാവും. മാർപ്പാപ്പ എല്ലാ കാര്യങ്ങളും പെർമനന്റ് സിനഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ജേക്കബ് മനത്തോടത്ത്. പുതിയ നീക്കം അതിരൂപതയിലെ വിമതപക്ഷവുമായി സമവായത്തിന് കർദിനാൾ ജോർജ് ആലഞ്ചേരി തയ്യാറായതിനു പിന്നാലെ. സഹായമെത്രാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട വൈദികർക്ക് ആവശ്യമെങ്കിൽ അരമനയിൽ താമസിക്കാൻ സൗകര്യമൊരുക്കാമെന്ന് ആലഞ്ചേരി ഉറപ്പു നൽകിയിരുന്നു. സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് വൈദികരെ നിയന്ത്രിക്കാമെന്ന ഫെറോന വികാരിമാരുടെ ഉറപ്പിനെ തുടർന്നാണ് തീരുമാനം. സഭയിലെ പ്രതിസന്ധി രൂക്ഷമായതിന് പിന്നാലെ വൈദികരുടെ നേതൃത്വത്തിൽ വിമത വിഭാഗം തുറന്ന പോരിന് തയ്യാറായതാണ് സമവായ നീക്കങ്ങൾക്ക് കർദിനാളിനെ പ്രേരിപ്പിച്ചത്. ആത്മവിശ്വാസവുമായി ഷാ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലെത്തുമെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ. രാഷ്ട്രീയ പ്രതിസന്ധി നിലനിൽക്കുന്ന കർണാടകയിൽ BJP ഉടൻ സർക്കാർ രൂപീകരിക്കില്ല. എന്നാൽ ഉറപ്പായും BJP സർക്കാർ കർണാടകയിൽ അധികാരത്തിൽ വരും. കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും ഭാവിയിൽ BJP അധികാരം പിടിക്കുമെന്നും അമിത്ഷാ. ഈ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്താനുള്ള ശക്തി പാർട്ടിക്കുണ്ടെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. അതേസമയം കർണാടകയിലെ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസ് ശ്രമം തുടരുന്നു. മുതിർന്ന നേതാക്കളെ കോൺഗ്രസ് ബംഗളൂരുവിലേക്ക് വിളിപ്പിച്ചു. രാജിവെച്ച MLA മാരുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് കർണാടകയുടെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കാണുമെന്നും പ്രതികരണം. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.